മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നവർ അറിയണം, തന്നെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ തക്കതായ ആയുധം കയ്യിൽ കിട്ടിയിട്ടും ദുരുപയോഗം ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ തുനിഞ്ഞില്ലെന്ന് തൻ്റെ ആത്മകഥയിൽ ഉമ്മൻചാണ്ടി തുറന്നു പറയുന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? തോന്നും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ച എല്ലാവർക്കും അതിശയം തോന്നി. ആത്മകഥയിൽ പറയുന്നത്, മറിയയുടെ ഭർത്താവ് 2008 മാർച്ചിൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചിരുന്നു. കോടതിയിൽ ബലം കിട്ടാൻ അവർ അപവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടെ മറിയയുടെ ഭർത്താവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. അതുമായി അവർ പത്രസമ്മേളനം നടത്തി. ആരും അത് കാര്യമാക്കിയില്ല. അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു. അന്ന് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ച് ചെന്നവർ നിരാശരായി മടങ്ങിയെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ P. ജയരാജനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. നിയമസഭയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു. ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന സന്ദേശം എന്നെ അറിയിച്ചു. കാലം സാക്ഷി എന്ന് പേരിട്ട ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ 398-ാമത്തെ പേജിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. സോളാർ അധ്യായത്തിൽ കേസിൻ്റെ വിശദാംശങ്ങളുണ്ടെങ്കിലും ഉത്ഭവം സംബന്ധിച്ച് വ്യംഗ്യമായി സൂചിപ്പിച്ചിട്ടേയുള്ളൂ. സോളാറിൽ സംവിധായകർ പലതായിരുന്നു. പ്രധാന വേഷങ്ങൾ കൂടാതെ ഇടത്തരം കഥാപാത്രങ്ങളും തകർത്താടി. CPMനെ വിമർശിക്കുന്നതിൽ ഒരു ലോഭവും കാണിച്ചിട്ടുമില്ല. തൻ്റെ സർക്കാരിനെ ഇല്ലാതാക്കാൻ ഇടതുമുന്നണി സോളാർ ഉപയോഗിച്ചെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോഴും കേസിൻ്റെ ഉറവിടം CPM ആണെന്ന് പറഞ്ഞിട്ടേയില്ല. ശിവരാജൻ കമ്മീഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിയല്ലെന്നാണ് തെളിയിക്കുന്ന വസ്തുതകളും ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരണമെന്നത് എൻ്റെ നിർബന്ധമായിരുന്നു. എല്ലാ വസ്തുതകളും അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും കമ്മീഷനെ ഫർമിൽപ്പിച്ചു കൊടുത്തുവെന്നും എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. എല്ലാത്തിനും പിന്നിൽ പിണറായിയാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് കാലം സാക്ഷി എന്ന ഈ ആത്മകഥ. മുതിർന്ന മാധ്യമപ്രവർത്തകനായ സണ്ണിക്കുട്ടി അബ്രഹാമാണ് 410 പേജുള്ള പുസ്തകം എഴുതിയത്. മാതൃഭൂമി ബുക്സാണ് പ്രസാധകരും.